റോഡുകളിൽ ഉണ്ടാകുന്ന ട്രാഫിക്കിനേക്കാൾ വളരെ വലുതായിരിക്കും ചില സമയങ്ങളിൽ ജലപാതകളിൽ ഉണ്ടാകുന്ന ട്രാഫിക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ ഒരു 20 മിനിറ്റ് റോഡിൽ ട്രാഫിക് ഉണ്ടായാൽ ക്ഷമ നശിക്കുന്നവരാണ് നമ്മളെ പലരും. അപ്പോൾ ഒരു 8 വർഷം ഒരു ട്രാഫിക്കിൽ പെട്ടുപോയാലോ? അങ്ങനെ ഒരു ട്രാഫിക് സൂയിസ് കനാലിന് നടുക്കായി രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധം മൂലം നടന്നു. 1869 പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ലോക ശൃംഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ് ഈജിപ്തിലെ സൂയിസ് കനാൽ. കടൽ യാത്രയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച സൂയിസ് കനാലിൽ നടന്ന ഈ ട്രാഫിക് വളരെ യാദൃച്ഛികമായിരുന്നു എന്ന് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 1690 ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം വളരെയധികം രൂക്ഷമായി. ഈ ഒരു സാഹചര്യത്തിലാണ് 1967 ജൂൺ 5 14 ചരക്ക് കപ്പലുകൾ മെഡിറ്ററാനിയൻ കടലിൽ നിന്നും സൂയിസ് കനാലിലേക്ക് കയറുന്നത്. 12 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഈ ചരക്ക് കപ്പലുകൾക്ക് അകലെയുള്ള ചെങ്കടലിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് കനാലിന്റെ പകുതി എത്തിയപ്പോഴേക്കും അപ്രത്യക്ഷിതമായി ഇസ്രായേൽ ഈജിപ്തിന് നേരെ വ്യോമ ആക്രമണം നടത്തി. സൂയിസ് കനാലിന്റെ പലയിടങ്ങളിലും ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കപ്പലുകൾ നങ്കൂരമിട്ട് അവിടെ തന്നെ കിടക്കാൻ ഈജിപ്തൻ സർക്കാർ ഉത്തരവിട്ടു. വെറും 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേൽ യുദ്ധം ജയിച്ചു. മാത്രമല്ല, അതുവരെ ഈജിപ്തൻ സർക്കാർ സ്വന്തമാക്കി വെച്ചിരുന്ന സീനായ് പെൻസുല ഇസ്രായേൽ കീഴടക്കി. അതോടെ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള പുതിയ അതിർത്തിയായി സൂയിസ് കനാൽ മാറി. കനാൽ കടന്ന് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഈജിപ്തൻ സർക്കാർ ഒരു വഴി കണ്ടുപിടിച്ചു. കനാൽ അടച്ചുപൂട്ടി പാലങ്ങൾ തകർത്ത് വെള്ളത്തിനടിയിൽ ലക്ഷക്കണക്കിന് സ്ഫോടന വസ്തുക്കൾ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈജിപ്തിലേക്ക് എത്താനും സാധിക്കില്ല. ഈ 14 ചരക്ക് കപ്പലുകൾക്ക് മുൻപോട്ടോ പുറകോട്ടോ സഞ്ചരിക്കാനോ സാധിക്കില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. സൂയിസ് കനാൽ അടഞ്ഞതോടെ ലോക വ്യാപാരത്തിന്റെ ചിലവ് കുത്തനെ കൂടി. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ സാധനങ്ങളുടെ വില ഇരട്ടിയായി. ബ്രിട്ടൻ, ജർമ്മനി, സ്വീഡൻ, പോളണ്ട്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകളായിരുന്നു സൂയിസ് കനാലിൽ പെട്ടുപോയത്. ഈ പ്രശ്നത്തിന് ഇപ്പോഴൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ കപ്പലിൽ ഉള്ള യാത്രക്കാർ ഒരു പോം വഴി കണ്ടെത്തി. ആ 14 കപ്പലുകളെ 3 ഗ്രൂപ്പായി തിരിച്ചു. കപ്പലിലെ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി ഓരോ ഗ്രൂപ്പിലും 10 പേരെ നിർത്തി ബാക്കിയുള്ളവരെ നാട്ടിലേക്ക് അയച്ചു. ഈ 10 പേരുടെ സംഘത്തെ ഓരോ 6 മാസം കഴിയുംതോറും മാറ്റിക്കൊണ്ടേയിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും 6 മാസം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ ഗാഢമായ സുഹൃത്ബന്ധമുണ്ടായി. പള്ളിപരിപാടികളും സിനിമകളും പാട്ടുകളുമൊക്കെയായി 6 മാസം സന്തോഷപൂർവ്വം അവർ കഴിച്ചുകൂട്ടി. 6 വർഷങ്ങൾക്ക് ശേഷം 1973 ഈജിപ്തും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടായി. രണ്ടു വശത്തും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും അവർ തന്നെ ഒടുവിൽ സമാധാന കരാർ ഒപ്പിട്ടു നൽകുകയും ചെയ്തു. അങ്ങനെ ആകെ നാശമായി കിടന്ന സൂയിസ് കനാലിനെ 2 വർഷമെടുത്താണ് ഈജിപ്ത് പഴയ സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ 1975 ജൂൺ 5 കപ്പലുകൾ സൂയിസ് കനാലിലേക്ക് കയറി കൃത്യം 8 വർഷം കഴിഞ്ഞ് 14 കപ്പലുകൾക്കും പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും ഓടിക്കാൻ പറ്റിയ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നത് അതിൽ വെറും 2 ജർമ്മൻ കപ്പലുകൾ മാത്രമായിരുന്നു. 8 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി വന്ന ആ കപ്പലുകൾക്ക് ഒരു വലിയ വരവേൽപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജാമിനൊരു അവസാനമുണ്ടായി. കപ്പലുകളെപ്പറ്റി അതിശയിപ്പിക്കുന്ന ചില വസ്തുതകൾ ഉൾപ്പെടുത്തി നമ്മുടെ ചാനലിൽ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.